ഹലോ, അപ്പോൾ ഇന്നൊരു പ്രോഗ്രാം ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് ഞാൻ പ്രോഗ്രാമിൻ്റെ ഡ്രസ്സ്. ആക്ച്വലി ഇതല്ല കേട്ടോ, ഞാൻ ഒരു തയ്ക്കാനൊരു ഡ്രസ്സ് കൊടുത്തത് അവർ ടൈമിൽ തന്നില്ല. അപ്പോൾ തൽക്കാലം ഇതിടാമെന്ന് ഓർത്തു. ഇത് ഈ കാണുന്ന കളറല്ല കേട്ടോ, ശരിക്കും വീഡിയോയിൽ നല്ലൊരു പച്ചയാണ്. ഓക്കെ, അപ്പം ഈ ഡ്രസ്സാണ് ഇപ്പോൾ ഇന്നിടുന്നത് പ്രോഗ്രാമിന്. ഇന്ന് പ്രോഗ്രാമിന് പോകുന്ന വഴി എനിക്കൊന്ന് പ്രോസസ്സറിൻ്റെ ടോൺ സെറ്റ് ചെയ്യാനൊക്കെ കാരണം അങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ഓർത്തു ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, ആ ഈ ഡ്രസ്സിൻ്റെ ആക്ച്വൽ റേറ്റ് എന്ന് പറയുന്നത് 3999 4000 rupees ആണ്. പക്ഷേ എനിക്കിത് കിട്ടിയത് ഒരു മാക്സിമം ഒരു 800 രൂപ അതിനകത്താണ് എനിക്ക് കിട്ടിയത് കേട്ടോ. അത് ആമസോണിൽ നിന്നാണ് ഓഫറായിരുന്നു. ഓക്കെ, യാ ഹലോ. അപ്പം ഞാൻ എന്താ റെഡിയായി, ജസ്റ്റ് ചെയ്തിട്ടുകൊണ്ടാണ് പോകുന്നത്. പ്രോഗ്രാം ടൈമിൽ മാറാം, കാരണം നമുക്ക് അതിനുമുമ്പ് കുറേ കാര്യങ്ങളുണ്ടല്ലോ. സോ റെഡിയായി, യൂബർ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ വരും, നമുക്ക് പോവാം. അപ്പം ഞങ്ങൾ കുട്ടിച്ചേട്ടൻ്റെ സൗണ്ടിൻ്റെ കടയിലെത്തി. അപ്പോൾ ഇവിടെ വെച്ചിട്ട് കുട്ടിച്ചേട്ടൻ്റെ കൂടെ ഹെൽപ്പിലാണ് നമ്മൾ ടോൺ സെറ്റ് ചെയ്യുന്നത്. സൗണ്ട് എഞ്ചിനീയർ ആണ് കേട്ടോ ഞങ്ങളുടെ. ഞാനും ജസ്റ്റിൻ ചേട്ടനും സുനിൽ ചേട്ടനും കൂടെയാണ് കേട്ടോ പോയത്. ഞാൻ ഇവിടുന്ന് ഏറ്റുമാനൂർക്ക് വീട്ടിൽ നിന്ന് പോയിട്ട് അവിടെ നിന്ന് അവരെന്നെ പിക്ക് ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് കുട്ടിച്ചേട്ടൻ്റെ കടയിൽ പോയി. അങ്ങനെയാണ് കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾ പ്രോഗ്രാം സ്ഥലത്തേക്ക് പോകുന്ന വഴി ചായ കയറി കുടിച്ചു ഒരു ബേക്കറിയിൽ നിന്ന്. പിന്നെ ഞങ്ങൾ അമ്പലത്തിലെത്തി കേട്ടോ. വലിയ അമ്പലമാണ്, ഇപ്പം റോഡിൽ ഇത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടിട്ടുണ്ട്, പിറ്റേ സാറാട്ടായോണ്ടായിരിക്കാം. ഇത് ഞങ്ങൾ അമ്പലത്തിലെത്തി, സാധനങ്ങളെല്ലാം വെച്ച് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല, ആരും വന്നിട്ടില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ജസ്റ്റ് തൊട്ടടുത്ത കടയിൽ ഒരു നാരങ്ങാവെള്ളം കുടിക്കാൻ പോയതാണ്. സുനിലാട്ടൻ അവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾ സെറ്റെല്ലാം ചെയ്ത് കഴിഞ്ഞ് സൗണ്ട് ചെക്ക് ഒക്കെ ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ സ്പോൺസറിൻ്റെ വീട്ടിൽ പോയിട്ട് ഫ്രഷായിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റെഡിയായിട്ട് പോരാനായിട്ട് പോകുന്നതാണ്. പുള്ളി എല്ലാ കുംഭഭരണിക്കും ഇങ്ങനെ 1500 പേർക്ക് ഫുഡ് കൊടുക്കുന്ന പരിപാടി ഉണ്ട്. അതാട്ടോ വീട്ടിൽ കല്യാണം വീട് പോലെ ഇരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഞാൻ കഴിച്ചില്ല, അവർ കഴിച്ചു. വന്നിട്ട് റെഡിയായിട്ട് അമ്പലത്തിലേക്ക് ഇതാ പോവാണ്. വണ്ടിയൊക്കെ നിറഞ്ഞോട്ടോ, ഭയങ്കര ആൾക്കാരായിരുന്നു, ഓഡിയൻസ് ഒത്തിരി പേരായിരുന്നു. പരിപാടിയൊക്കെ നല്ല വിജയമായിരുന്നേ, ഒത്തിരി ആൾക്കാരും ഉണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര കൈയടിച്ച് ഭയങ്കര ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സൗണ്ട് അല്ലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തന്നെയായിരുന്നു സൗണ്ട്. അപ്പോൾ അത് ഭയങ്കര ഫ്ലോപ്പായിപ്പോയി. സൗണ്ട് മാത്രമേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാം പരിപാടിയുടെ നല്ലതായിരുന്നു.